അസ്സാം വലൈക്കും ഞാൻ അബൂറിഫാസ് പ്രഗ്നൻസി ആൻഡ് പാരൻറ്റിങ് ടിപ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ സക്സസ് സ്റ്റോറി വീഡിയോ വായിച്ചപ്പോൾ അതിലൊരു സഹോദരിയുടെ കമൻ്റിൽ ഇങ്ങനെ എന്തിനാണ് ജീവിക്കുന്നത് നമുക്ക് മരിക്കാമെന്ന് ഭർത്താവ് പറഞ്ഞു എന്ന് പറഞ്ഞത് നമ്മൾ വായിച്ചിരുന്നു അത് കേട്ട ചിലരൊക്കെ ചോദിച്ചു ഭർത്താവല്ലേ ധൈര്യം കൊടുക്കേണ്ടത് അവരല്ലേ സപ്പോർട്ട് കൊടുക്കേണ്ടത് അവരങ്ങനെ പറയാൻ പാടുണ്ടോ എന്തുകൊണ്ട് ഈ ഒരു ചോദ്യം ചിലരിലെങ്കിലും ഉണ്ടാകുന്നു എന്ന് ചോദിച്ചാൽ ഭർത്താക്കന്മാരുടെ മനസ്സ് പലപ്പോഴും കാണാൻ അവർക്ക് കഴിയുന്നില്ല അല്ലെങ്കിൽ ആണുങ്ങൾക്ക് മാനസിക സമ്മർദ്ദങ്ങൾ അനുഭവപ്പെടുന്നു എന്നവർ മനസ്സിലാക്കുന്നില്ല എന്നതുകൊണ്ടാണ് സ്ത്രീകളെ പോലെ തന്നെ ചിലപ്പോൾ സ്ത്രീകളെക്കാളും ഏറെ കുട്ടികളില്ലാത്തതിൻ്റെ മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്ന പുരുഷന്മാരുണ്ട് ഈ അടുത്ത് തന്നെ ഫോൺ ചെയ്ത ഒരു സുഹൃത്ത് വല്ലാതെ പൊട്ടിക്കരയുകയുണ്ടായി പറയുമ്പോൾ അദ്ദേഹം ഒരു ഉദ്യോഗസ്ഥൻ കൂടിയാണ് എന്നിട്ടും കുട്ടികളാവാത്തതിൻ്റെ വിഷമം കൊണ്ട് മനസ്സിനെ പിടിച്ചു നിർത്താൻ അവർക്ക് കഴിഞ്ഞില്ല ഇങ്ങനെ വാട്സപ്പിലും മറ്റുമൊക്കെയായി ഒരുപാട് വിഷമം പറയുന്ന ആണുങ്ങളുടെ അനുഭവം കൂടി എനിക്കുണ്ട് കുട്ടിയില്ലാത്തതിൻ്റെ പേരിൽ സ്വന്തം നിലക്കുള്ള അഭിമാന പ്രശ്നം ഒരു ഭാഗത്ത് ഭാര്യയുടെ കണ്ണീരും കരച്ചിലും വേറെ വീട്ടുകാരുടെ സമ്മർദ്ദം മറ്റൊരു വർഷത്ത് കൂട്ടുകാരുടെ പരിഹാസങ്ങൾ വേറെ ഒരു നിലക്ക് ഇതിനൊക്കെ ഇടയിൽ ജീവിക്കാൻ തന്നെ മടുപ്പ് തോന്നുന്നു എന്ന് ചിലരെങ്കിലും പറഞ്ഞു പോകുന്നതിൽ ഒരത്ഭുതവുമില്ല വിവാഹം കഴിഞ്ഞ് സന്തോഷത്തോടെയുള്ള മധുവിധുകാലം കഴിഞ്ഞ് ഒരു വർഷമോ ഒന്നര വർഷമോ ആയിട്ടും ഗർഭധാരണം നടക്കാതെ വരുമ്പോൾ സ്വാഭാവികമായും നടത്തുന്ന പരിശോധനകളിലും ടെസ്റ്റുകളിലും കൗണ്ട് കുറവും പ്രത്യേകിച്ച് അസൂസ്ബർമിയ പോലെയുള്ള അവസ്ഥകളൊക്കെ അറിയുമ്പോൾ അധിക പേരിലും വളരെയധികം നിരാശ അതുണ്ടാകും ാക്കുന്നുണ്ട് ചിലർക്ക് അത് അതിജയിക്കാൻ മാനസികമായി കഴിയുന്നു എന്നാൽ നല്ല ഒരു ശതമാനം ആണുങ്ങളുടെ മനസ്സിലും വിങ്ങൽ തന്നെയാണുള്ളത് എനിക്ക് ഈ പ്രശ്നമുണ്ടെന്ന് നേരത്തെ അറിയുകയാണെങ്കിൽ ഞാൻ കല്യാണം തന്നെ കഴിക്കില്ലായിരുന്നു എന്ന് പറഞ്ഞവരുണ്ട് ബീജ് അക്കൗണ്ട് ഒന്ന് കൂടി കിട്ടാൻ മരുന്നുകൾ കുടിച്ചും നമ്മുടെ ടിപ്സുകൾ ഫോളോ ചെയ്തും അതിനുശേഷം ഓരോ ടെസ്റ്റ് നടത്തുമ്പോഴും വലിയൊരു കേസിന് കോടതിയിൽ വിധി കാത്തു നിൽക്കുന്ന പോലെയാണ് പലരുടെയും മനസ്സുള്ളത് എത്രമാത്രമാണ് അതൊക്കെ അവരുടെ നിത്യജീവിതത്തെ ബാധിക്കുന്നത് ദാമ്പത്യ ജീവിതത്തെ ബാധിക്കുന്നത് ജോലിയെ ബാധിക്കുന്നത് അവരുടെ നല്ല നല്ല കഴിവുകൾ പോലും പുറത്തെടുക്കാൻ കഴിയാതെ ജീവിതത്തിലെ എല്ലാ സന്തോഷവും നഷ്ടപ്പെട്ട് വിഷാദത്തിനും മാനസിക സമ്മർദ്ദങ്ങൾക്കും അടിമപ്പെട്ടു പോകുന്ന എത്രയോ ആളുകളുണ്ട് അവരെ മനസ്സിലാക്കാൻ കൂടി ഭാര്യമാർക്കും സമൂഹത്തിനും കുടുംബത്തിനും എല്ലാം കഴിയേണ്ടതുണ്ട് ഭർത്താവിൻ്റെ മുന്നിൽ വെച്ച് ഭാര്യയോട് വിശേഷം ചോദിക്കുന്നത് ചിലപ്പോൾ ചെന്ന് തറക്കുന്നത് കൂടെയുള്ള ഭർത്താവിൻ്റെ നെഞ്ചിലാകുമെന്ന് പലരും ഓർക്കില്ല ചോദ്യങ്ങളെ സ്ത്രീകൾ ഭയക്കുന്നത് പോലെ തന്നെ ചിലപ്പോൾ അതിലേറെ ആണുങ്ങളും ഇഷ്ടപ്പെടുന്നില്ല ഈ ഒരു കാരണം കൊണ്ട് ഭാര്യ വീട്ടിലേക്ക് വരെ പോകാൻ മടി കാണിക്കുന്നവരായി ചിലർ മാറുന്നു ഒരു പക്ഷേ ഈ ഒരു കാരണം കൊണ്ടാണ് ഞാൻ വരാത്തത് എന്ന് പറയാൻ അവർ തയ്യാറാവില്ല എന്ന് മാത്രം ഇങ്ങനെ മാനസിക സമ്മർദ്ദങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് നമുക്കത് പരിഹാരമാവില്ലല്ലോ സ്ത്രീയെ പോലെ തന്നെ എല്ലാ മാനസിക സംഘർഷങ്ങളിൽ നിന്നും ആണിനും വേണം മോചനം അതിൽ ഭാര്യമാർക്കും നല്ലൊരു റോൾ ഉണ്ട് പലപ്പോഴും സ്ത്രീകൾ ഭർത്താവിന്റെ ഉമ്മയുടെയും മറ്റ് അവരുടെ ബന്ധുക്കളുടെയും കുത്തുവാക്കുകളെ ിച്ചോ പരിഹാസങ്ങളെക്കുറിച്ചോ ഭർത്താവിനോട് പരാതി പറയുമ്പോൾ ചിലർ അതിൻ്റെ പേരിലും പിരിമുറുക്കം അനുഭവിക്കുന്നു ഒരു ഭാഗത്ത് ഭാര്യയും മറുഭാഗത്ത് സ്വന്തം ഉമ്മയും അതിനിടയിൽപ്പെട്ട് ആകെ പെടാപ്പാട് ഉമ്മയോ ബന്ധുക്കളോ എന്ത് പറഞ്ഞാലും ഭർത്താവൊന്നും മിണ്ടില്ല എന്ന് പറയുന്ന ചില സഹോദരിമാരുണ്ട് പക്ഷേ ആ മിണ്ടാതിരിക്കുന്നത് വല്ലാത്തൊരു ഗതികേട് കൊണ്ടാണ് എന്നവർ മനസ്സിലാക്കില്ല കുട്ടികളില്ലാത്ത വിഷമവും അതുപോലെ വീട്ടുകാരിൽ നിന്നുള്ള സമ്മർദ്ദവും അതിനു ഭാര്യയുടെ കണ്ണീരും സങ്കടവും ഇതൊക്കെ ഭർത്താവ് ാവിനെയും ഏറെ ബാധിക്കുന്നുണ്ട് എന്ന് തിരിച്ചറിയാൻ സ്ത്രീകൾക്കും കഴിയണം ആണുങ്ങളെ ബാധിക്കുന്ന മറ്റൊരു പ്രശ്നമാണ് ഇന്നത്തെ കാലത്തെ വന്ധ്യതാ ചികിത്സയുടെ ചിലവുകൾ അത്യാവശ്യം വരുമാനമുള്ളവർക്ക് തന്നെ അത് താങ്ങാൻ കഴിയാത്തതാണ് ഓരോ മാസവും ചികിത്സയും മരുന്നുകളുമായി ഒരു സംഖ്യ തന്നെ ഇതിനു വേണ്ടി വരുന്നു മുമ്പൊരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞതുപോലെ എല്ലാറ്റിനും ലോൺ കിട്ടും വന്ധ്യതാ ചികിത്സക്ക് അതുമില്ലല്ലോ സർക്കാർ സഹായ പദ്ധതികളും ഇതിനില്ല ടെസ്റ്റുകളും അനുബന്ധമായുള്ള ചികിത്സകളുടെയും വലിയ ചിലവുകൾ തന്നെ പലരെയും ഏറെ ബാധിക്കുന്നു അധിക സ്ത്രീകളെ സംബന്ധിച്ചും ഈ ഒരു ബാധ്യത ഉണ്ടാവുന്നില്ല ഐ വി എഫ് ആയാലും ഐ യു ഐ ആയാലും സാധാരണ ചികിത്സ ആയാലും സാമ്പത്തികം കണ്ടെത്തേണ്ടത് ഭർത്താവ് തന്നെയാണല്ലോ ഒരു ഐ വി എഫ് നടത്തി അത് പരാജയപ്പെടുക കൂടി ചെയ്താൽ അതിൻ്റെ സങ്കടം വേറെയും ഇങ്ങനെയുള്ള വർദ്ധിച്ച സാമ്പത്തിക ചിലവ് പലരെയും കാര്യമായി ബാധിക്കുന്നു കയ്യിലുള്ളതൊക്കെ തീർന്നാലും കുട്ടികളില്ലാത്തതിൻ്റെ വിഷമത്തിലും ഭാര്യയുടെ കണ്ണീരും സങ്കടവും എല്ലാം കണ്ട് പിന്നെയും കടം വാങ്ങി ചികിത്സക്ക് പോകുന്നവരുണ്ട് മക്കളാവാഞ്ഞിട്ട് ഗൾഫിലെ ജോലി ഉപേക്ഷിച്ച് നാട്ടിൽ കൂടി ജോലിയും വരുമാനവും ഒന്നുമില്ലാതെ ആകെ പിടുത്തം വിട്ടുപോയവരുമുണ്ട് ഇതൊക്കെ അവരെ മാനസികമായി ഏറെ ബാധിക്കുന്നു ഇങ്ങനെയുള്ള ഘട്ടത്തിലൊക്കെ ചില ഭർത്താക്കന്മാരെങ്കിലും ഒരല്പം നിയന്ത്രണം വിട്ടുപോയാൽ അവിടെ ക്ഷമിക്കാനും അവരുടെ അവസ്ഥ മനസ്സിലാക്കാനും കൂടി ഭാര്യമാർക്ക് കഴിയണം ചില സഹോദരിമാർക്ക് വേറെ ഒരു സ്വഭാവമുണ്ട് ആണുങ്ങളെ സംബന്ധിച്ച് അവർ ജോലി കഴിഞ്ഞോ അതുപോലെ മറ്റെന്തെങ്കിലും സാമൂഹ്യ ഇടപെടലുകൾ കഴിഞ്ഞോ ആയിരിക്കും അങ്ങാടിയിൽ നിന്ന് വീട്ടിലേക്ക് വരിക വീട്ടിലെത്തിയാൽ ചിലർ സ്വാഭാവികമായും ഇന്നത്തെ കാലത്ത് ഒരവസ്ഥ വെച്ച് ഫോണിലേക്കായി ആദ്യം ഇത് അധിക ഭാര്യമാർക്കും ഇഷ്ടപ്പെടില്ല അവര് ഭർത്താവും കൂടി വന്നിട്ട് നെച്ചിക്കാട് ബേത്തി ചൊല്ലണം മൂന്ന് യാസീൻ ഓതണം എന്നൊക്കെ കരുതിയാകും ഇരിക്കുക വീട്ടിൽ വന്ന് ഫോണും നോക്കി നോക്കിയിരിക്കുമ്പോഴാകും ഇത് പറയുന്നത് അത് ചിലപ്പോൾ ഭർത്താവിനും പിടിക്കില്ല അതിന്റെ പേരിലും പ്രശ്നമുണ്ടാകും ചില സ്ത്രീകൾ ഒന്നില് തൃപ്തിപ്പെടില്ല സകല ചാനലും കാണും എല്ലാറ്റിലും പറയുന്നതൊക്കെ ചെയ്യാനും ശ്രമിക്കും അതിന് ഭർത്താക്കന്മാരെയും നിർബന്ധിക്കും സമ്മതിച്ചില്ല എങ്കിൽ അതിൻ്റെ പേരിലും വഴക്കുണ്ടാക്കും ഇതൊന്നും ഞാൻ വെറുതെ പറയുകയില്ല പല ഭർത്താക്കന്മാരുടെയും വിഷമങ്ങൾ തന്നെയാണ് ഇതൊക്കെ സ്നേഹത്തിലും സമാധാനത്തിലും വേണം നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ അവരെ മാനസികാവസ്ഥ കൂടി എപ്പോഴും ഭാര്യമാർ പരിഗണിക്കണം ഭർത്താവും ഇവിടെ ചിന്തിക്കണം മക്കളുണ്ടാവേണ്ടത് രണ്ടു പേർക്കും കൂടിയാണല്ലോ ഗർഭധാരണത്തിന് നമ്മൾ ശ്രമിക്കുമ്പോൾ സ്ത്രീക്ക് മാത്രം ടെൻഷനും മാനസിക സമ്മർദ്ദവും ഇല്ലാതിരുന്നാൽ പോരാ ഭർത്താവും ഇതിൽ നിന്നൊക്കെ ഒഴിവാകണം ഭർത്താവ് ഇത്തരം അവസ്ഥകളിൽ നിന്ന് ഒഴിവാകണമെങ്കിൽ അവിടെ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഭാര്യമാർ തന്നെയാണ് കുട്ടികളാവാത്തതിൻ്റെ പേരിൽ വീട്ടിൽ നിന്നും നിങ്ങൾ ഒരുപാട് കുത്തുവാക്കുകൾ അനുഭവിക്കുന്നുണ്ടാകാം ഒരുപാട് പരിഹാസങ്ങൾ അനുഭവിക്കുന്നുണ്ടാകാം അതൊക്കെ നിങ്ങൾ ഭർത്താവിനെ അറിയിച്ച് നിങ്ങളുടെ നല്ല രാത്രികളെ നിങ്ങൾ സമ്മർദ്ദത്തിലാക്കാതിരിക്കുക ഭർത്താവിനെ ഓവർ പിരിമുറുക്കത്തിലേക്ക് എത്തിക്കാനേ അതുകൊണ്ടൊക്കെ കഴിയുകയുള്ളൂ അത് നിങ്ങളുടെ ഉള്ള ഗർഭധാരണ സാധ്യത കൂടി നഷ്ടമാക്കുകയാണ് ചെയ്യുക നേരെ മറിച്ച് ഭർത്താവിൻ്റെ ഉമ്മയിൽ നിന്നോ മറ്റാരിൽ നിന്നോ നിങ്ങൾ എന്തെങ്കിലും പ്രയാസങ്ങൾ നേരിട്ടാലും അതൊക്കെ അള്ളാഹുവിനെ ഓർത്ത് ക്ഷമിക്കുകയും ഭർത്താവിനെ അത് പറഞ്ഞ് വിഷമിപ്പിക്കാതിരിക്കാനും കൂടി നമ്മൾ പഠിക്കണം മഹതിയായ ഉമ്മുസലീം റലി അള്ളാഹുൻഹായുടെ ചരിത്രം നിങ്ങൾ കേട്ടതല്ലേ അന്നത്തെ കാലത്തെ മാസങ്ങളോളം നീണ്ട ദീർഘയാത്ര കഴിഞ്ഞു വന്നപ്പോൾ അസുഖം ബാധിച്ചു കിടന്ന മകൻ മരിച്ച വിവരം പോലും പറയാതെ ഭർത്താവിന് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കുകയും ഭർത്താവ് ലൈംഗികാഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ അതും കഴിഞ്ഞ ശേഷം മാത്രം കുട്ടി മരിച്ച വിവരം പറയുകയും ചെയ്ത ആ ചരിത്രം ആ മഹതിയെക്കുറിച്ച് അവർ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നബിസ്വല്ലാഹു അലൈവിസ്വല്ലം തങ്ങള് പറഞ്ഞത് അവരുടെ കാലച്ച ഞാൻ സ്വർഗത്തിൽ കേട്ടു എന്നാണ് വീട്ടിലുണ്ടാകുന്ന എല്ലാ സംഭവങ്ങളും ഭർത്താവിനെ പൊടിപ്പും തൊങ്ങലും വെച്ച് നമ്മൾ കേൾപ്പിക്കേണ്ടതില്ല കുറേ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ തന്നെ കുഴിച്ചുമൂടാം അതുകൊണ്ട് ഗുണം നിങ്ങൾക്ക് തന്നെയാണ് ഭർത്താവിൻ്റെ ഉമ്മയെപ്പറ്റിയോ മറ്റോ പരാതി പറഞ്ഞ ആ ദിവസങ്ങളിൽ അധിക പേരുടെയും ഉറക്കം പോലും നഷ്ടപ്പെടുന്ന ദിവസമായിട്ടാണ് മാറുക സന്തോഷകരമായ ലൈംഗിക ബന്ധവും നഷ്ടമാകുന്നു അതുകൊണ്ട് നിങ്ങൾ എളുപ്പം ഗർഭധാരണം ആഗ്രഹിക്കുന്നു എങ്കിൽ ഭർത്താവിൻ്റെ ഭക്ഷണ കാര്യങ്ങളിൽ മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ പോരാ അവരുടെ മനസ്സിന്റെ സമാധാനവും നിങ്ങളുടെ തന്നെ കയ്യിലാണ് ജോലിസ്ഥലത്ത് നിന്നോ അങ്ങാടിയിൽ നിന്നോ വീട്ടുകാരിൽ നിന്നോ കൂട്ടുകാരിൽ നിന്നോ എന്ത് പ്രതിസന്ധികളുണ്ടായാലും നിങ്ങളുടെ അടുത്ത് അവരെത്തുമ്പോൾ ആശ്വാസമാണ് അവർക്ക് ലഭിക്കേണ്ടത് അതാണ് അവർ നിങ്ങളിലേക്ക് അടുക്കാനും നിങ്ങളെ സ്നേഹിക്കാനുമുള്ള വഴി നിങ്ങളവരുടെ മനസ്സിനെ തണുപ്പിക്കുന്നവരായി മാറണം നിങ്ങളാൽ നിങ്ങളുടെ ഭർത്താവിൻ്റെ മനസ്സിൽ ഒരിക്കലും ഒരു തീപ്പുരി ഉണ്ടാകരുത് ടെൻഷനും സ്ട്രെസ്സും പോലെയുള്ള മനസ്സംഘർഷങ്ങൾ കൊണ്ട് നിങ്ങളെക്കാൾ ഏറെ വന്ധ്യതാ പ്രശ്നങ്ങൾ പുരുഷനിൽ ഉണ്ടാകും എന്നത് നിങ്ങൾ മറന്നു പോകരുത് ടെൻഷനുണ്ടായിക്കഴിഞ്ഞാൽ പുരുഷന് ബന്ധപ്പെടാൻ പോലും കഴിയാതെ വരും അവിടെയൊക്കെ മനസ്സിന് ശക്തി കൊടുത്ത് കൂടെ നിർത്താൻ ഭാര്യമാർക്ക് കഴിയണം എത്ര ആരോഗ്യമുണ്ടായാലും ശീഘരസ്ഖലനം ഉദാഹരണക്കുറവ് പോലെയുള്ള പ്രശ്നങ്ങൾ ഏതൊരാണിനും ഉണ്ടാകും അത് ശാരീരിക പ്രശ്നങ്ങൾ കൊണ്ടും മാനസിക പ്രശ്നങ്ങൾ കൊണ്ടും ഉണ്ടാകാം ഈ അവസരത്തിൽ ഒരിക്കലും ഭാര്യമാർ തൃപ്തി കേട് കാണിക്കാതെ അവർക്ക് പ്രോത്സാഹനം നൽകിയും മനസ്സിന് ശക്തി കൊടുത്തും കൂടെ നിൽക്കണം ഡോക്ടറെ കണ്ട് ചികിത്സിക്കേണ്ടതാണ് എങ്കിൽ അതിനവരെ സ്നേഹപൂർവ്വം പ്രേരിപ്പിക്കുകയും വേണം ചില ആണുങ്ങൾക്ക് ഇങ്ങനെയുള്ള വിഷയങ്ങൾ പുറത്ത് ുന്നത് തന്നെ ഇഷ്ടമല്ല അതുകൊണ്ട് ഡോക്ടറെ കാണാൻ തന്നെ അവർ മടി കാണിക്കുന്നു അവരോട് ഇതൊക്കെ ഇന്നത്തെ കാലത്ത് എല്ലാവർക്കുമുള്ള പ്രശ്നങ്ങൾ തന്നെയാണ് എന്തിനും ഏതിനും ഇന്ന് ചികിത്സ ഉണ്ട് എന്നവരെ പറഞ്ഞു മനസ്സിലാക്കുക ചില ആണുങ്ങളും ഈ കാര്യത്തിൽ മാറി ചിന്തിക്കേണ്ടതുണ്ട് ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയാൽ ഒരുപാട് പറയാനുണ്ട് തീരില്ല ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മാനസിക സംഘർഷങ്ങൾ ആണിലും പെണ്ണിലും ഒരുപോലെ വന്ധ്യതാ പ്രശ്നങ്ങൾക്ക് കാരണമാണ് പുരുഷനുണ്ടാകുന്ന എൺപത് ശതമാനം മാനസിക പ്രശ്നങ്ങളെയും പറ്റാൻ ഭാര്യ വിചാരിച്ചാൽ കഴിയും അങ്ങനെ നിങ്ങൾ ശ്രമിച്ചാൽ ആ ഒരു കാരണം കൊണ്ട് തന്നെ നിങ്ങളെ ഗർഭധാരണം വേഗത്തിലാകും അല്ല നിങ്ങളും നേരാന്നേരം പ്രഷർ കൂട്ടിക്കൊണ്ടിരുന്നാൽ ഓരോ മാസവും ആ പ്രതീക്ഷയും പോയി എന്ന് നെടുവേർപ്പിടാനേ നിങ്ങൾക്കും കഴിയുകയുള്ളൂ ഗർഭമാവുകയില്ല രണ്ടുപേരും രണ്ടുപേരുടെയും സന്തോഷം പരസ്പരം നിലനിർത്താൻ ശ്രമിക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും ടെൻഷൻ ഉണ്ടാക്കുന്ന വഴികൾ വരാതെ നോക്കണം പരമാവധി ഒരുമിച്ച് ഭക്ഷണം കഴിക്കാനും ഒരുമിച്ച് തന്നെ വ്യായാമം ചെയ്യും ും ഒരുമിച്ച് സമയം ചിലവഴിക്കാനും ശ്രദ്ധിക്കുക രാത്രി ഒരുമിച്ച് ഒരേ സമയത്ത് നേരത്തെ തന്നെ ഉറങ്ങുക നിങ്ങളിൽ ഒരാളുടെ സന്തോഷം കുറയുന്നതും അവർ അനുഭവിക്കുന്ന മാനസിക വിഷമവും രണ്ടുപേരെയും ഒരുപോലെ ബാധിക്കുന്നതാണ് എന്ന് തിരിച്ചറിയണം എന്റെ ഇണയുടെ സന്തോഷം എത്ര കണ്ട് ഉയരുന്നുവോ എത്രത്തോളം അയാളിൽ മാനസിക ഉന്മേഷം ലഭിക്കുന്നുവോ അത്രയും കണക്കിൽ നിങ്ങളിലെ ഗർഭധാരണ സാധ്യതയും ഉയരും അതാണ് സത്യവും കൂടുതൽ വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ വരാം എല്ലാവർക്കും നല്ല ഒരു ദിവസം നേർന്നുകൊണ്ട് നിർത്തുന്നു അലൈക്കും വരഹമുല്ലാഹി വാത്തൂ